ഒക്കെ കഴിഞ്ഞാണ്ട് പിരിഞ്ഞ് പോരുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്, പെണ്ണുങ്ങളൊക്കെ കൂടി ഇതിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു തിരക്കല്ലേ. അപ്പോൾ ആ തിരക്കിൽ എൻ്റെ മോളെ കൈ പിടിച്ചങ്ങാണ്ട് ഞാൻ അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഒരു പെണ്ണ് എൻ്റെ കുട്ടീൻ്റെ കഴുത്തുനിന്ന് ചെയിന് പൊട്ടിച്ച്. അപ്പോൾ പെണ്ണിനെ ഞാൻ കണ്ടും ചെയ്തില്ല, കുട്ടി ഉമ്മച്ചേ എൻ്റെ ചെയിന് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് പാളെ കണ്ടില്ല, കുട്ടീൻ്റെ ചെയിന് കാണാതെ കാണുന്നുമില്ല. ഞാൻ പറഞ്ഞു അവിടെ നിന്നാണ്ട് എൻ്റെ കുട്ടീൻ്റെ ചെയിന് ഇതിൽ ആരാ പൊട്ടിച്ചിരിക്കണ് എന്ന് ഉറക്കനെ പറഞ്ഞപ്പോഴത്തേന് ആൾക്കാരൊക്കെ കൂടി. അപ്പോഴത്തേന് വേറെ ആൾക്കാരറിഞ്ഞ് കൈ ചെയിന് കാണാനില്ല, പിന്നെ വേറെ കുട്ടികളെ അവസാനം കാണാനില്ല എന്നിച്ചിട്ട് പറഞ്ഞ് നാല് കുട്ടികളെ നേത്തുനിന്ന് ഏതായാലും പൊട്ടിച്ച് പിന്നെ പോയി. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾക്കാരറിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിക്കോളി, പിന്നെ ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞ് അന്ന് രാത്രി തന്നെ അവർ അപ്പോൾ അതെൻ്റെ മാപ്പിള എല്ലാവർക്കും വിളിച്ചായിരുന്നു, സ്നേഹിതന്മാർക്കൊക്കെ നാട്ടിലുള്ള. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ആളെ കിട്ടി. ഇവിടെ ഒന്നുള്ളതല്ല, പട്ടാമ്പി വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. അങ്ങനെ അവിടെ പോയി. അവിടെ ഇവിടുന്ന് എൻ്റെ അളച്ചനും പിന്നെ ഇവിടെയുള്ള നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ പാടി അവിടെ പോയി. എൻ്റെ മുന്നേ കേസ് കൊടുത്തിരുന്നു. കേസ് കൊടുത്തപ്പോൾ പോലീസുകാർക്ക് വലിയൊരു സാറില്ല, അവർ വേറെ ഒന്നും ചെയ്യൂലല്ല. അപ്പോൾ ഇവരതിനൊന്നും കാത്തുനിന്നില്ല. ഇവരിഞ്ഞ് സാധനം കൊണ്ടുപോയി എന്തെങ്കിലും കാട്ടുക വെച്ചിട്ട് ഇവർ പോയി. എല്ലാവരും കൂടി ഇന്നലെ രാത്രി പോയി. പിന്നെ അങ്ങനെ അവരോട് പറഞ്ഞ് സാധനം അവരെ കൈക്ക് കൊടുത്ത് കുറേ ചോദിച്ച് ചോദിച്ച് പറഞ്ഞ് ഇതായതിൻ്റെ അസുഖം തെളിവാക്കണ്ടല്ലോ അവരെടുത്ത്. അപ്പോൾ അങ്ങനെ സാധനം കിട്ടിയേക്കണ ഏതായാലും അൽഹംദുലില്ല. അത് മോളെ മിന്നാന്ന് ഞങ്ങളെ ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു മജിൽസന്നൂറുണ്ടായിരുന്നു. മജിൽസന്നൂറിന്റെ വാർഷിക പരിപാടിയായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് കേൾക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഈ നൂറേജമീർ നടത്തുന്ന ഉസ്താദുണ്ടല്ലോ വലിയ ദിവസി, അതാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതേന്ന്.